ഗുണ്ടകൾക്ക് പോലീസിനെ പുല്ല് വിലയാണ് എന്ന് തെളിയിച്ച സംഭവമാണ് കോട്ടയത്തുണ്ടായത്. ഒരു ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഒരു നേരം പുലരുന്നതിന്റെ മുമ്പ് അടിച്ചു കൊന്നിട്ട് എസ് പി ഓഫീസിന്റെ മുന്നിൽ കൊണ്ടുചെന്നിട്ട് അവിടെ നിൽക്കാൻ മാത്രം ധൈര്യം കേരളത്തിലെ ഗുണ്ടകൾക്ക് കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണമാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലെ ഗുണ്ടകൾക്ക്, ക്രിമിനലുകൾക്ക്, മാഫിയകൾക്ക് കേരളത്തിലെ പോലീസിനെ പുല്ല് വിലയാണ് എന്ന് തെളിയിച്ച സംഭവമാണ് കോട്ടയത്തുണ്ടായത്. ഒരു ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഒരു നേരം പുലരുന്നതിന്റെ മുമ്പ് അടിച്ചു കൊന്നിട്ട് എസ് പി ഓഫീസിന്റെ മുന്നിൽ കൊണ്ടുചെന്നിട്ട് അവിടെ നിൽക്കാൻ മാത്രം ധൈര്യം കേരളത്തിലെ ഗുണ്ടകൾക്ക് കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണമാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലെ ഗുണ്ടകൾക്ക്, ക്രിമിനലുകൾക്ക്, മാഫിയകൾക്ക് കേരളത്തിലെ പോലീസിനെ പുല്ല് വിലയാക്കിയ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ഗുണ്ടകൾ വന്ന് പെട്രോൾ ബോംബ് എറിയുകയാണ്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ പമ്പിലുണ്ടായ ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുകയാണ്. അതിൻ്റെ മുമ്പ് തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ ഒരു മനുഷ്യനെ കൊന്ന് കാല് വെട്ടിയെടുത്ത് ബൈക്കിൽ വന്ന് അത് റോട്ടിലെറിഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരികയാണ്. യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് കെ പി സി സിയുടെ തലപ്പത്ത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കുന്ന വർഗീയ പണി നിർത്തിയിട്ട് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആരെങ്കിലും ഒരാളായാലും കുഴപ്പമില്ല, കൊള്ളാവുന്ന ഒരാഭ്യന്തരമന്ത്രിയെ കേരളത്തിന് നൽകാൻ സി പി എമ്മിന് ആർജവമുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. തന്നെ കോവിഡിന്റെ വീഴ്ചകൾ, ഒരു ന്യായീകരണവുമില്ലാത്ത തരത്തിൽ കോവിഡ് പ്രതിരോധത്തിൽ പാളിച്ചകൾ പറ്റിയിട്ട് പൊതുസമൂഹം മുഴുവൻ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാനമേളയും തിരുവാതിരക്കളിയും പാർട്ടി സമ്മേളനങ്ങളും പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിനകത്ത് വാളയാറിന്റെ അതിർത്തിയിൽ കുടുങ്ങിയ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരു കുപ്പി വെള്ളവും കുറച്ച് പഴവും കൊണ്ടുപോയ ഞങ്ങളെപ്പോലുള്ള ആളുകളെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച പാർട്ടി മറുപടി പറയണം. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വർധനവിന് പിന്നിൽ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾക്കുമുള്ള പങ്ക് അത് മറച്ചുവെക്കാൻ ഇവർക്ക് കഴിയൂ. സിൽവർ ലൈനിന്റെ ഡി പി ആറിനെ സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപമാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റിലെ ഫയലുകൾ നേരം ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും കാണാതാവുന്നു. കോവിഡ് കാലത്ത് കോടികളുടെ അഴിമതി, അത് നടത്തിയതായി രേഖകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പി പി കിറ്റിനകത്ത് പോലും വൻകൊള്ളയും തട്ടിപ്പും നടത്തിയതിന്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നിയമനങ്ങൾ സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപങ്ങൾ ഈ ഗവൺമെന്റിന് പൊതിഞ്ഞു നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ദയനീയമായി പരാജയപ്പെട്ട ഭരണത്തിന്റെ പരാജയ കഥകളെ വർഗീയത കൊണ്ട് മറച്ചുവെക്കാൻ പാർട്ടി സെക്രട്ടറി ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നതിന്റെ കാഴ്ചകളാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി കേരളം കേൾക്കേണ്ടി വരുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ദയനീയ പരാജയം, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് മറച്ചുവെക്കാൻ കഴിയുമെന്ന് കൊടിയേരി ദിവാസ്വപ്നം കാണേണ്ടതില്ല. സംഘപരിവാറിന്റെയും വർഗീയ ശക്തികളുടെയും ടെലിപ്രോംപ്റ്ററായിട്ടാണ് സി പി എം പാർട്ടി സെക്രട്ടറി ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ടെലിപ്രോംപ്റ്റർ കുറച്ചു നേരം പണിമുടക്കിയത് കോടിയേരി വർഗീയത പറയാൻ വേണ്ടി അത് കടം കൊണ്ടതുകൊണ്ടാണ് എന്നുള്ളത് ഇന്നത്തെ പ്രസ്താവന കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഒരു വശത്ത് ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിക്കുമ്പോൾ അത് വർഗീയത ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്ന
ശ്രീ എ വിജയരാഘവൻ എന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറി, എം എം ഹസൻ യു ഡി എഫിന്റെ ചെയർമാൻഷിപ്പിലേക്കും കെ പി സി സി പ്രസിഡൻഷിപ്പിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയുമാണ് കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുന്നത് എന്ന് പറയാൻ മടിക്കാത്ത കോടിയേരി ബാലകൃഷ്ണൻ. ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടകരമെന്ന് പിന്നീട് പ്രസ്താവന ഇറക്കുന്ന ശ്രീ എ വിജയരാഘവൻ, ഇപ്പൊ ഇതാ വീണ്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ജാതി മത കണക്കുകൾ തിരിച്ച് കോളം തിരിച്ച് തലപ്പത്ത് മതവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ള പച്ച വർഗീയത ഒരു മടിയും കൂടാതെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന നിലപാട്. ബി ജെ പിയെ വെല്ലുന്ന വർഗീയ പാർട്ടിയായി സി പി ഐ എം കേരളത്തിൽ അധപതിച്ചിരിക്കുകയാണ്. രോഷം ജനങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾ പ്രവാസികളുടെ കാര്യം നോക്കുക. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർ, ബൂസ്റ്റർ ഡോസ് എടുത്തവർ, എയർപോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ആർ ടി പി സി ആർ നടത്തിയവർ, എയർപോർട്ടിൽ വെച്ച് ആർ ടി പി സി ആർ നടത്തിയവർ, ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ആർ ടി പി സി ആർ നടത്തുന്നവർ, ഈ നടപടിക്രമങ്ങളെല്ലാം പാലിക്കേണ്ടി വരുന്ന പ്രവാസികൾ ഈ നാട്ടിലേക്ക് ആകെ രണ്ടാഴ്ചത്തെയോ മൂന്നാഴ്ചത്തെയോ ലീവിന് വരുമ്പോൾ, ഒരാഴ്ചത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാവേണ്ടി വരുമ്പോൾ, ഈ നടപടിക്രമങ്ങളുടെ ഏഴായലത്തെത്താത്ത ആളുകൾ നാട്ടിൽ പാർട്ടി സമ്മേളനങ്ങളുടെയും തിരുവാതിര കളികളുടെയും തിരക്കിലാണ്. പ്രധാനമന്ത്രി വേൾഡ് എക്കണോമിക് ഫോറത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഇടക്ക് ടെലിപ്രോംപ്റ്റർ നിമിഷ നേരത്തേക്ക് ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്ക് പിന്നൊരു വാചകം പോലും ഉരിയാടാൻ കഴിയാതെ നിൽക്കുന്നത് ലോകം മുഴുവൻ കണ്ടു നിൽക്കേണ്ടി വന്നു. രാജ്യത്തിന്റെ നേതാക്കന്മാർ ഭരണാധികാരികൾ ടെലിപ്രോംപ്റ്റർ ഉപയോഗിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അത് സാങ്കേതികമായി ചിലപ്പം പണിമുടക്കുന്നതും തെറ്റല്ല. പക്ഷെ ഒരു നിമിഷം അതൊന്ന് പണിമുടക്കുമ്പോൾ അതിൻ്റെ സൗകര്യം പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ള ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സ്വന്തം നിലക്ക് മാതൃഭാഷയിലാണെങ്കിൽ പോലും രണ്ട് വാക്ക് പറയാൻ കഴിയാതെ അശക്തനായി നിൽക്കേണ്ടി വരുന്ന ചിത്രം, അത് ഇന്ത്യക്ക് വലിയ സൽപ്പേരല്ല ഉണ്ടാക്കിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, ലോകവേദികളിൽ, ഐക്യരാഷ്ട്രസഭാ വേദികളിൽ, വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഉൾപ്പെടെ, വെൻ സിംഗ് സ്പീക്സ് വേൾഡ് ലിസൺസ് എന്ന് ബറാക് ഒബാമയെ കൊണ്ടുപോലും പറയിപ്പിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യയിൽ, കുളിമുറിയിൽ കോട്ടിട്ട് കുളിക്കുന്നയാളാണെന്നൊക്കെ പാർലമെന്റിൽ പറഞ്ഞ് കയ്യടി വാങ്ങിയ പ്രധാനമന്ത്രി, മൻമോഹൻ സിംഗിനെ പോലുള്ള ആളുകളുടെ ഗ്രേസിനെ, അവരുടെ വലുപ്പത്തെ, അവരുടെ സംഭാവനകളെ ഇനിയെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാവണം. അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ്, ടെലിപ്രോംപ്റ്റർ മിനിസ്റ്റർ അല്ല എന്നുള്ളത് അദ്ദേഹം ഓർക്കണമായിരുന്നു.